നമസ്കാരം. കാസർഗോഡ് ജില്ലയിലെ പ്രമുഖ വനിതാ നേതാവിനെ നവമാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്ത കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. ഉദുമ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി സുകുമാരൻ പൂച്ചക്കാടിനെതിരെയാണ് നടപടി. ഉദുമ നിയമസഭാ സീറ്റിൽ സ്ഥാനാർത്ഥി പരിഗണനയിലുള്ള പ്രമുഖ വനിതാ നേതാവിനെ അങ്ങേയറ്റം അറപ്പുളവാക്കുന്ന ഭാഷയിൽ അപമാനിച്ച് വാട്സപ്പ് ഗ്രൂപ്പിൽ സുകുമാരൻ പൂച്ചക്കാട് പോസ്റ്റ് ഇട്ടിരുന്നു. ഉദുമ മണ്ഡലത്തിലെ കോൺഗ്രസ് എ ഗ്രൂപ്പ് നേതാക്കളുടെ വാട്സപ്പ് കൂട്ടായ്മയിലാണ് എ ഗ്രൂപ്പുകാരി തന്നെയായ വനിതാ നേതാവിനെ സുകുമാരൻ അപമാനിച്ചത്. ഉദുമയിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ചർച്ചയ്ക്കിടെ സ്ഥാനാർത്ഥികളിൽ വനിതാ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന ഒരു DCC ഭാരവാഹിയുടെ അഭിപ്രായത്തിന് അവൾ രാത്രി പോയാൽ സീറ്റ് ഉറപ്പിച്ച് വരൂ അല്ലേ സാഗറേട്ട എന്നാണ് സുകുമാരൻ കമന്റ് ചെയ്തത്. കാസർഗോഡ് ജില്ലയുടെ ചുമതലയുള്ള AICC സെക്രട്ടറി KC മോഹനൻ പങ്കെടുത്ത വൈകിട്ട് തുടങ്ങി രാത്രി വരെ നീണ്ടുനിന്ന പുല്ലൂർ പെരിയയിലെ ഒരു കുടുംബ സംഗമത്തിൽ വനിതാ നേതാവ് സജീവമായി പങ്കെടുത്തിരുന്നു. ഈ പരിപാടിയെ വക്രീകരിച്ചുകൂടിയാണ് സുകുമാരന്റെ പോസ്റ്റ് ഉദുമയിലെ എ ഗ്രൂപ്പുകാരുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ. മഹിളാ കോൺഗ്രസിന്റെ ജില്ലയിലെ പ്രമുഖ നേതാക്കളും ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അപമാനിതയായ വനിതാ നേതാവ് ഈ ഗ്രൂപ്പിലില്ല. സുകുമാരന്റെ സ്ത്രീവിരുദ്ധ പരാമർശം പുറത്തായതോടെ വനിതാ നേതാവ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവർക്ക് പരാതി നൽകി. ഇതേ തുടർന്ന് KPCC നിർദ്ദേശപ്രകാരം കാസർഗോഡ് ജില്ലയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി VA നാരായണൻ കാസർഗോഡ് DCC ഓഫീസിൽ നേരിട്ടെത്തി പരാതിക്കാരിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. തുടർന്ന് VA നാരായണൻ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സുകുമാരൻ പൂച്ചക്കാടിനെതിരെയുള്ള നടപടി. വാട്സപ്പ് ഗ്രൂപ്പിൽ അറപ്പുളവാക്കുന്ന ഭാഷയിൽ സ്ത്രീത്വത്തെ തന്നെ അപമാനിക്കുന്ന തരത്തിൽ മെസ്സേജുകൾ അയച്ചത് സംഘടനാ വിരുദ്ധവും പാർട്ടി അച്ചടക്ക ലംഘനവും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഉണ്ടായതിനാൽ ഉദുമ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി സുകുമാരൻ പൂച്ചക്കാടിനെ അന്വേഷണ വിധേയമായി KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതായി KPCC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K അനിൽകുമാർ അറിയിച്ചു.